മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം രചന ജ്യോതി കൃഷ്ണകുമാർ അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ വെക്കാത്ത പെണ്ണ ഇതിപ്പോൾ എന്താ പറ്റിയത് രണ്ടേ രണ്ട് വാക്ക് ഓക്കെ ഏട്ടൻ പിന്നെ വിളിക്കൂ എന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും പണിയോ തലവേദനയോ ആണെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യും എന്തുപറ്റി ഇവൾക്ക് ചുട്ടുപൊള്ളുന്ന ഈ മണലാരണ്യത്തിൽ ഒരു കുളിർമണയാണ് അവളുടെ ശബ്ദം എന്നവൾ മറന്നു പാവം അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല പ്രണയം വിവാഹത്തിലെത്തിയപ്പോൾ എന്തു സന്തോഷമായിരുന്നു പക്ഷേ എത്ര നാൾ ഒരുമിച്ചുണ്ടായി ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടാതെയായപ്പോൾ കടത്തിൻ്റെ കായലിൽ മുങ്ങാൻ കിഴിയിട്ടപ്പോൾ രണ്ട് പെൺകുട്ടികളെ ദൈവം വരമായി തന്നപ്പോൾ ഇഷ്ടമില്ലാഞ്ഞിട്ടും പ്രവാസിയുടെ വേഷം അണിയേണ്ടി വന്നു ഇതിനിടയിൽ ഒരുമിച്ച് കിട്ടിയത് ചുരുങ്ങിയ കാലം മാത്രം എനിക്കും ചിലപ്പോൾ പ്രാന്ത പിടിക്കാറുണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോകാൻ തോന്നാറുണ്ട് കീഴിൽ ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികളുടെ നേരെ ചീത്ത പറഞ്ഞാണ് പലപ്പോഴും എൻ്റെ അനുഷ്യം തീർക്കാറുള്ളത് അക്കരയും ഇക്കരയുമായി അവൾക്കും മടുത്തിട്ടുണ്ടാകും അതിൻ്റെ പ്രകടനമാവും ഇതൊക്കെ പാവം എന്നോടല്ലാതെ ആരോടാ അല്ലസുതിയെ ഈ ജോലിക്കൊന്നും പോണില്ലേ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഫസ്റ്റ് കയറാൻ തല്ലുണ്ടാകണ ആളാ ഇന്നെന്താ ഭയങ്കര ചിന്ത എന്താണാ എന്തെങ്കിലും പ്രശ്നം ലേഖനെ വിളിച്ചിലേയ്യ് ഓളെന്താ പറഞ്ഞ് ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നു ബഷീർക്കെയാണ് ഇവിടെ ദുബായിലുള്ള ഞങ്ങളുടെ വെള്ളിയേട്ടൻ നിഷ്കളങ്കമായി ചിരിക്കാനും അതിലേറെ നിഷ്കളങ്കമായി സ്നേഹിക്കാനും മാത്രം അറിയുന്നവൻ പാവം ആയിക്ക ഒന്നുമില്ല ഞാൻ നാട്ടിലേക്കൊന്ന് പോയാലോ എന്ന് വിചാരിക്കുക ഒന്നര കൊല്ലമായി കുട്ടികളെ കാണാൻ തോന്നുന്നു അങ്ങനെ കുട്ടികളെ മാത്രാക്കണ്ട കെട്ടിവളേം കണ്ടിട്ട് വന്നാൽ മതി പോയിക്ക വാ വണ്ടി വരായിക്കണ് വേം പോരെ ചിന്തിക്കാൻ ഒരുപാടുള്ളവരാണ് എല്ലാവരും പ്രത്യേകിച്ച് പ്രവാസികൾ നാട്ടിലെ ഓരോ കാര്യങ്ങളും ഓരോ നല്ല മുഹൂർത്തങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് അതിൻറെ ആലസ്യത്തിൽ കഴിയുന്നവർ ചോരയും നീരുമുള്ള നല്ല പ്രായം മുഴുവൻ അന്യനാട്ടിൽ കഷ്ടപ്പെട്ടിട്ട് ഒടുവിൽ തൊണ്ടാകുമ്പോൾ തിരിച്ചെത്തുന്നവർ അപ്പോൾ സമ്പാദ്യം കുറേ അസുഖങ്ങൾ മാത്രമാകും ഇപ്പോൾ ഭക്ഷണ സമയമാണ് ഭക്ഷണം എന്നൊന്നും പറയാൻ പറ്റില്ല കുബൂസും യോഗട്ടും രാത്രിയാണ് ചോറ് വെക്കുന്നത് അതിന് തൈരും എന്തെങ്കിലും ഉപ്പേരിയും ആരെങ്കിലും നാട്ടിൽ നിന്ന് വന്ന സമയമാണെങ്കിൽ ഒരച്ചാറും ആഹാ സത്യ തന്നെയാണത് ഞങ്ങൾക്കും ഇതെല്ലാം ചെലവ് ചുരുക്കലിന്റെ ഭാഗമാണ് നന്നായി ഭക്ഷണം ഉണ്ടാക്കാനോ കഴിക്കാനോ അറിയാൻ കിട്ടല്ല ഇവിടെ മുണ്ട് മുറുക്കി ഉടുത്താലെ നാട്ടിൽ അടുപ്പിരിയൂ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ അടിക്കുന്നത് കേട്ടത് അളിയനാണ് പെങ്ങളുടെ ഭർത്താവ് അതിലുപരി തൻ്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാത്ത തൻ്റെ കൂടപ്പിറപ്പ് പൂർണ്ണ തൃപ്തിയോടെ താൻ പെങ്ങളെ കൈപ്പിടിച്ചേൽപ്പിച്ച തൻ്റെ ബാല്യകാല സുഹൃത്ത് ആ അളിയ എന്തൊക്കെയുണ്ടടാ ഇന്ന് നീ ബസ്സിൽ ട്രിപ്പ് പോയില്ലേ സുതി സുഖമാടാ നീ തിരക്കിലാണോ അല്ലടാ പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സന്ധ്യ അവൾക്കും മോനും സുഖമല്ലേ എടാ അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എടാ സുധീ ഞാൻ വെറുതെ നിന്നെ ഓൺലൈനിൽ കണ്ടപ്പോൾ ഒന്ന് വിളിച്ചെന്നുള്ളൂ നീ ടെൻഷൻ ആവണ്ട എല്ലാവർക്കും സുഖാടാ അമ്മക്ക് സുഖം തന്നെയാ സന്ധ്യ സുഖമായിട്ടിരിക്കുന്നു മോനും പോരെ ഇല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ പിന്നെ പറയുക നമ്മുടെ ടീംസൊക്കെ എങ്ങനെ പോണോ ഇപ്പോഴും പാടത്ത് മാച്ച് വെക്കാറുണ്ടോ ഞാനും മനോജ് ചേട്ടനും അല്ലേ ടീമിൽ നിന്ന് വിട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവർ ഇല്ലടാ സുധി എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന സുധിക്ക് മനസ്സിലായി ഉള്ളിലൊരു വെപ്രാളം പോലെ എന്താടാ പറയടാ നിനക്ക് കാശുവല്ലൊന്നും വേണം പറയാനുള്ളത് പറഞ്ഞു തുടങ്ങാനുള്ള വൈഷമ്യം മറുതലക്കിൽ നിന്ന് വ്യക്തമായിരുന്നു ഡാ ലേഖ ഇന്നലെ എങ്ങോട്ടെങ്കിലും പോണ കാര്യം നിന്നോട് പറഞ്ഞിരുന്നു ഇല്ല ഒന്നും പറഞ്ഞില്ല എന്താടാ ഏയ് അവൾ ഇന്നലെ എന്തോ ബൈക്കിൽ കയറി പോണത് നിനക്ക് വല്ല സംശയമുണ്ടോ പ്രവീണെ ഡാലിയ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ നമ്മുടെ ലേഖയെ പറ്റിയാ പറയുന്നത് നിനക്കെന്താ വട്ടാണോ സുതി ഡാ നീ വിഷമിക്കല്ലേ അവൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയില്ലേ അവിടുത്തെ സാറാണെന്നാ കേട്ടത് സൗഹൃദമാവുന്ന എല്ലാവരും കരുതിയത് പിന്നെ ഓരോരുത്തരും പലതവണ കണ്ടെന്നും കേട്ടുന്നു പറയുന്നുണ്ട് നീ നാട്ടിൽ വാ പ്രവീണെ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു അല്ലെങ്കിൽ എന്റെ ലേഖയെപ്പറ്റി നീ നിർത്തിക്കോ മേലിൽ എന്നെ വിളിക്കരുത് ആരെ പറ്റിയാ പറഞ്ഞത് എന്റെ ലേഖയെ അവൾ അവൾ അങ്ങനെ പോവാടാ നിനക്കറിയാലോ അളിയാ സുധി നീ എത്രയും പെട്ടെന്ന് നാട്ടിൽ വാ ഇനിയൊക്കെ നേരിൽ സംസാരിക്കാം പിന്നെ നീ പലപ്പോഴും ചെയ്തതുപോലെ അവളെ മാത്രം ഓർത്ത് വിഡിത്തരങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട നിനക്കിവിടെ ഒരു അമ്മ കൂടി ഉള്ള കാര്യം മറക്കണ്ട ഫോൺ ഡിസ്കണക്റ്റായി സുതി അങ്ങനെ ഇരുന്നു പോയി അല്ലന്റെ പായ ഇജിതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ ബഷീർഗയാണ് ഇക്ക എന്നും വിളിച്ച് തോളത്തേക്ക് ചാഞ്ഞു കുറച്ചു നേരം പൊട്ടിക്കരഞ്ഞു എന്താണോ മോനെ ഇങ്ങനെ ബേജാറാവാൻ മാത്രം അനക്ക് എന്താണാ പ്രശ്നം ഇക്ക നമ്മൾ ഉയരുകൊടുത്ത് സ്നേഹിക്കണവര് നമ്മളെ ചതിച്ചാൽ അവൾ അവൾ അവൻ പറഞ്ഞത് സത്യാണെങ്കിൽ അവൾ ഇനി വേണ്ട കൊല്ലും അവനെയും അവളെയും സുധീയുടെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് അവൻ ആർത്തിലക്കാൻ തുടങ്ങി അടുത്ത പുലർച്ചെ മണിക്കുള്ള ടിക്കറ്റാണ് കിട്ടിയത് സാധാരണ ആരു നാട്ടിൽ പോകുമ്പോഴും പെട്ടിയൊരുക്കാൻ ഒരു മാസം മുമ്പ് തുടങ്ങും പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങളിൽ സംബന്ധിക്കാൻ പോകുമ്പോൾ മാത്രമാണ് അതിനൊരു മാറ്റം ശ്രദ്ധയില്ലാതെ പെട്ടിയിൽ എന്തൊക്കെയോ വാരി വലിച്ചിടുകയാണ് സുദീപ് പെറുപിറുകയും ഇടയ്ക്ക് ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ എറിയുകയും ചെയ്യുന്നുണ്ട് ബഷീർ മനപൂർവ്വം മറ്റുള്ളവരെ മാറ്റിയിട്ടുണ്ട് ഒരു സാരിയെടുത്ത് സുദീപ് കയ്യിലിട്ട് ഞെരുക്കുന്നുണ്ട് ബഷീറിനെ നേരെ തിരിഞ്ഞ് പറയാൻ തുടങ്ങി ഇക്കാക്കറിയോ എന്നോ ഒരു സൈഡ് സാരിയുടെ കാര്യം അവൾ പറഞ്ഞിരുന്നു അവൾ പോലും മറന്നുപോയി കാണും പക്ഷേ അവളുടെ ഓരോ ആഗ്രഹങ്ങളും മോഹങ്ങളും എന്റെ നെഞ്ചില ഞാൻ ഏറ്റാറ് അത് നടത്തി നടത്തിക്കൊടുക്കണവരെ ഒരു തരം ശ്വാസം മുട്ടല ഇതോർത്ത് ഞാൻ വാങ്ങിയതാ എന്തിന് പക്ഷേ അവൾ എന്താ എനിക്ക് തിരിച്ചു തന്നത് പോട്ടട മോനെ ഒരു ചെറിയ കുട്ടികളല്ലേ ഒരു തൻ്റെ ഏടായിട്ടില്ല ഈയൊന്നു ചെന്നാൽ തീരണ പ്രശ്നമേ ഉണ്ടാവൂ അന്റെ ശുദ്ധഗതിക്ക് പടച്ചോൻ കൂടുതലൊന്നും പരീക്ഷിക്കില്ല ഒരു ആശ്വാസവാക്കിനും അവന്റെ ഉള്ളിലെ തീയണക്കാൻ കഴിയില്ല അത് ആളിക്കത്തി പടർന്നവൻ്റെ വിവേകത്തെ ചുട്ടിരിക്കുന്നുണ്ട് ഇക്ക ഇങ്ങക്കറിയോ എന്നെ പ്രാണനെ പോലെ കരുതണ അമ്മയെ ഞാൻ അവൾക്ക് വേണ്ടി അനിയത്തിയുടെ കൂടെ ആക്കിയത് എന്നെ കരുതി മാത്രം ജീവിക്കണ അമ്മയെ അമ്മ പോരാടിക്കാന്ന് പറഞ്ഞ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ അമ്മ അത് എൻ്റെ തെറ്റ് ചിലയറ്റങ്ങൾ കെട്ടിയാൽ പിന്നെ വേറെങ്ങും കണ്ണ് കാണൂല കാത് കൊടുക്കൂല കെട്ടുകള മന്ത്രം മാത്രമേ പിന്നെ തിരിയൂ ഉമ്മ വേണ്ട കൂടപ്പിറപ്പ് വേണ്ട എന്നിട്ടോ ലാസ്റ്റ് ഇന്മാരി ഓരോന്നുണ്ടാവുകയും ചെയ്യും അന്റെ ഉമ്മ കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുവോ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒക്കെ ശരിയാണെങ്കിൽ ചെയ്യാനുണ്ട് ഇക്ക കണ്ടോ ഇജോളനെ അങ്ങോട്ട് കൊല്ലൂ എന്നാൽ ചെല്ലെ എൻ്റെ രണ്ട് പെൺകുട്ടികൾ റോഡിലിറങ്ങി തീണ്ടും നാളെ അവറ്റകൾക്ക് എന്തൊരു ഭാവിയുണ്ടാവാ ഒക്കെ ഓർത്തിട്ട് മതി എൻ്റെ ചെയ്തികൾ സുതി ഒരു നിമിഷം മൗനമായി എന്നിട്ട് തൻ്റെ വേഗം എടുത്ത് പുറത്തേക്ക് നടന്നു എയർപോർട്ടിലേക്ക് അകമ്പടി സേവിച്ച് ബഷീർക്കെയും ഉണ്ടായിരുന്നു തന്നെ കെട്ടിപ്പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ കരയുന്ന സുതിയെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് ബഷീറിനെ അറിവിലായിരുന്നു സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്തത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നപ്പോൾ കാലിനടിയിലെ അവസാന മണ്ണും ഒലിച്ചു പോയപ്പോൾ നിസ്സഹായനായ ഒരു പാവം പ്രിയപ്പെട്ടവളാൽ എന്തിൻ്റെ പേരിലാണെങ്കിലും കബളിക്കപ്പെട്ടപ്പോൾ മറ്റുള്ളവർക്ക് വെറും കോമാളിയായി മാറുന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും തൻ്റെ ഇടമില്ലാത്തവൻ എന്ന് പരിഹസിക്കപ്പെടാൻ പോകുന്നവൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം ഞാൻ ഇനി അവന് ഏറ്റുവാങ്ങാനുള്ളത് പലതരം കുറ്റപ്പെടുത്തലുകളും ഉപദേശങ്ങളും ഒന്നോ രണ്ടോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഒഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഉള്ളിൽ ചിരിച്ച് പുറമേ അഭിനയിക്കാനുള്ള ഒരു കഥാപാത്രം ഇതൊക്കെ അവനും ഓർത്തിരിക്കാം അതിൽ നിന്ന് ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കാം മരം ചാടി നടക്കുന്ന കുരങ്ങനെ പോലെയാണ് മനസ്സെന്ന് പറയുന്നത് എത്ര വാസ്തവം അത് എങ്ങോട്ട് വേണമെങ്കിലും ചാടാം അവൻ്റെ തീരുമാനം എന്താണെന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല എന്തു തന്നെയായാലും പടച്ചവൻ അവനെ കൂട്ടായിരിക്കട്ടെ സുതി പോകുന്നത് കണ്ണിൽ നിന്ന് മറയുവോളം ആ സ്നേഹസമ്പന്നനായ മനുഷ്യൻ നോക്കി നിന്നു സാധാരണ സുതി വരുന്നെന്നറിഞ്ഞാൽ പിന്നെ കൂട്ടുകാർക്കിടയിൽ ഉത്സവമാണ് ഒരാളെ പോലും മറക്കില്ല അവൻ എല്ലാവർക്കും എന്തെങ്കിലും കരുതും തരുന്ന സാധനത്തിന്റെ വിലയോ ഗുണമോ നോക്കിയല്ല തിരക്കിലും മറക്കാതെ ഓരോ മുഖങ്ങളും ഓർത്ത ആ വലിയ മനസ്സാണ് അവൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അവനെ എതിരേൽക്കാൻ ഒരു നാട് തന്നെ എയർപോർട്ടിൽ കാത്തു കിടക്കാറുണ്ട് ഇതാദ്യമായി ആരെയും അറിയിക്കാതെ ആരും ഇല്ലാതെ പ്രവീൺ ഓർത്തു അവന്റെ പെങ്ങളെ ഇഷ്ടപ്പെട്ടതും അത് പറയാൻ മടിച്ചതും ഒടുവിൽ എൻ്റെ മനസ്സ് വായിച്ചവൻ അവൻ്റെ പെങ്ങളെ എൻ്റെ കയ്യിൽ വെച്ചു തന്നതും പ്രവീണിനെ കണ്ണുകൾ നിറഞ്ഞു വന്നു സുതി എന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് എല്ലാവർക്കും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരെയും വിഷമിപ്പിക്കാൻ കഴിയാത്തവൻ ഏറെ മോഹിച്ച് സ്വന്തമാക്കിയതാണ് അവളെ ലേഖയെ അച്ഛനില്ലാത്ത കുട്ടി പി കോം പാസ്സായി ബൈക്കിൻ്റെ സർവീസ് സെൻ്ററിൽ ബില്ലിങ്ങിലിരുന്ന അവളെ ഒരു തരത്തിൽ ദുരിതക്കടൽ നിന്ന് കൈപിടിച്ച് കേറ്റുകയായിരുന്നു അവൻ അവൻ്റെ അമ്മയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ആദ്യമയ്ക്ക് വളരെ നല്ല പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ അവളുടെ തലയിൽ എപ്പോഴാണ് ചെകുത്താൻ കയറിയത് ഒരു മോളേക്കാൾ അവളെ സ്നേഹിച്ച അവൻ്റെ അമ്മയെ എന്തൊക്കെ നുണ പറഞ്ഞ് വീട്ടിൽ നിന്ന് അകറ്റി വിഷമമുണ്ടെങ്കിലും കൂടി അമ്മയെ അവൻ ഞങ്ങളുടെ കൂടെ നിർത്തി അവൻ ചെയ്തതിൽ കാണാൻ പറ്റില്ല കാരണം അവൻ അവകാശപ്പെട്ട തറവാട് എനിക്കും അവൻ്റെ കുഞ്ഞിനെത്തിക്കുമായി അവൻ തന്നിരുന്നു എന്നിട്ടവൻ പുതിയ വീട് വെച്ചു അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയി തറവാട്ടിൽ ഞങ്ങൾ അമ്മയ്ക്ക് അമ്മയ്ക്കിവിടെ നിൽക്കാൻ ആയിരുന്നു ഇഷ്ടം പിന്നെ അവൻ പോയപ്പോൾ കൂട്ടിനായി പോയതായിരുന്നു അമ്മ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പുണ്യമായി ഞാൻ ചെയ്ത സുഹൃത്തം കൊണ്ട് ഞങ്ങളുടെ അമ്മ അവൻ്റെ അമ്മയല്ലേ അങ്ങനെയല്ലേ വരൂ അനൗൺസ്മെന്റ് പ്രവീണിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തി അവൻ പുറത്തേക്ക് ഇപ്പോൾ വരും എന്തായാലും അവൻ്റെ അവസ്ഥ ഞാൻ പറയും ദൂരെ നിന്ന് സുധിയെ കണ്ട് ഒരു ചെറിയ ബാഗും ഒരു ചെറിയ കാർട്ടൺ തള്ളി കൊണ്ടുവരുന്നുണ്ട് എന്നെ കണ്ടതും നിറമില്ലാതെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അലിയ സുധി നീ എന്തേലും കഴിച്ചോ മൗനമായിരുന്നു മറുപടി പ്രവീണെ വേഗം വാ എനിക്കവളൊന്ന് കാണണം ഉം നീ കാണണം തീർച്ചയായും കാണണം അതിനു മുമ്പ് നീ വാ നമുക്കെന്തെങ്കിലും കഴിക്കാം നീ പോയി കഴിച്ചു വാ ഒരു കോമാളിയെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെന്തേലും ഇറങ്ങുമോടോ സുതി കരയാൻ തുടങ്ങി എട്ട് ആൾക്കാർ കാണണം നീ ഞാൻ കാറിൽ കയറ് ഒരു കണക്കിന് സുധിയെ പ്രവീൺ കാറിൽ കയറ്റി അത്ര തിരക്കില്ലാത്ത എന്നാൽ പ്രൈവസി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറിൽ കയറി അത്രയാരും ശ്രദ്ധിക്കാത്ത ഒരു സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു സുധിയുടെ ഭാവം പെട്ടെന്ന് മാറി അവൻ പോക്കറ്റിൽ കയറ്റി എന്തോ എടുത്തു അത് എന്താണെന്ന് കണ്ടപ്പോൾ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി കാരണം അതൊരു കത്തിയായിരുന്നു പ്രവീണെ ഇന്നലെ വാങ്ങിവെച്ചതാ ഇതവൾക്ക് ആ പഴച്ചവൾക്ക് ചങ്ക് പറിച്ചു കൊടുത്തിട്ടും അത് തട്ടിത്തെറിപ്പിച്ചവൾക്ക് സുതി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല ഈ വീഡിയോ ഒന്ന് എനിക്ക് വേണ്ടി കാണാമോ പ്രവീൺ തന്റെ ഫോണിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ് എടുത്ത് സുധിയെ കാണിച്ചു സുതി അതിലേക്ക് നോക്കിയതും പൊട്ടിക്കരഞ്ഞുപോയി സുധിയുടെ അമ്മയോടേതായിരുന്നു രാത്രി ഉറങ്ങുമ്പോൾ അവൻ്റെ ഷർട്ടും കെട്ടിപ്പിടിച്ച് അതിൽ മുഖമർത്തി കിടക്കുന്ന അവൻ്റെ പെറ്റമ്മ നീ പോയ പിന്നെ അമ്മ എങ്ങനാടാ മനസ്സിൽ ഒരു ബല എന്ന് പറഞ്ഞ് നിന്റെ ഷർട്ടും കെട്ടിപ്പിടിച്ച് കിടക്കും ഇതുകൂടി ഓർത്തിട്ട് വേണം നിന്റെ ചെയ്തികൾ എന്തിനും ഞാനും കൂടെ കൂടെയുണ്ടാവും സുതി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു ആരും ശ്രദ്ധിക്കാതെ എടുത്തിരുന്നതിനാൽ അവൻ പ്രവീണിൽ മാത്രമേ ഇത് കണ്ടുള്ളൂ കുറെ നേരം അവിടെ ഇരുന്നവൻ വീട്ടിലേക്ക് തിരിച്ചു വീടെത്താൻ ആവന്തോറും പ്രവീണിന്റെ നെഞ്ച് കത്തുന്നുണ്ടായിരുന്നു എന്തും സംഭവിക്കാം വികാരം വിവേകത്തെ അടക്കി വഴയുന്ന ഇത്തരം ചില സന്ദർഭങ്ങളുണ്ട് അവിടെ ആര് എന്തു തന്നെ പറഞ്ഞാലും അതൊക്കെ കുടം കമെഴുത്തിയിട്ട് വെള്ളമൊഴിക്കുന്ന പോലെ വൃത്യമാണ് സുതിയെ ഇടക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻറെ കണ്ണിൽ നിന്നും അഗ്നി ഒഴുകും പോലെ ഈ സുതിയെ തനിക്ക് പരിചയമില്ലാത്തതാണ് സുതിയെ പോലെ ഒരാൾക്ക് ഇത്തരത്തിൽ ആവാൻ പറ്റുമോ സാഹചര്യത്തെക്കാൾ ഒരാളെ മാറ്റിമറിക്കാൻ കഴിവുള്ള മറ്റൊന്നില്ല വീടിന്റെ മുന്നിൽ കാറെ പ്രവീണിന് എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമല്ലായിരുന്നു എന്തും നടക്കാം അവൻ മനസ്സിനും ശരീരത്തിനും ശക്തി കിട്ടാൻ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു പോയി സുതി വേഗമെടുത്ത് വീട്ടിലേക്ക് നടന്നു പ്രവീണ് ധൃതിയിൽ പെട്ടിയുമായി പുറകിലും സുതിയാണ് കോ അടിച്ചത് കുറച്ചു നേരത്തിനുശേഷം അവർക്കു മുന്നിൽ കഥകു തുറക്കപ്പെട്ടു ലേഖയാണ് വാതിൽ തുറന്നത് ഒരു ചെവിയിൽ വെച്ചായിരുന്നു നെൽപ്പ് സർവ്വനിയന്ത്രണം നഷ്ടപ്പെട്ട സുതി കാതളച്ച് കൊടുത്തു സുധിയെ കണ്ട് സ്തബയായ ലേഖ സുധിയുടെ അടിയിൽ പതറിപ്പോയി അവളുടെ കയ്യിലെ ഫോൺ നിലത്ത് വീണു സുതി ഓടിച്ചെന്ന് ഫോൺ എടുത്തു പരിചയമില്ലാത്ത പുരുഷ ശബ്ദമാണ് ഹലോ ഹലോ എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കുകയായിരുന്നു ആരുടെ നായി നീ ആരും നിനക്കുള്ളത് സുദീപ് തന്നിരിക്കും അതൊരു അലർച്ച പോലെയായിരുന്നു സംഗതി പന്തിയിൽ നിന്ന് കണ്ടപ്പോൾ മറുതലക്കൽ ഉള്ളയാൾ പതുക്കെ ഫോൺ ഡിസ്കണക്റ്റാക്കി സുതി ഫോൺ നിലത്തെറിഞ്ഞു അത് പടികളിൽ തെറ്റി മുറ്റത്തേക്ക് തെറിച്ചു വീണു സുതി പ്രവീണിന്റെ നേരെ തിരിഞ്ഞു നീ പോവാൻ നോക്ക് എൻ്റെ അമ്മയോട് സുതി ഉടനെ അങ്ങോട്ട് വരും എന്ന് പറയണം അമ്മയുടെ ആ പഴയ സുതിക്കൂട്ടനായിട്ട് പ്രവീണാകെ പകച്ചു നിൽക്കുകയാണ് സുതി നമ്മൾ സംസാരിച്ചതൊക്കെ മറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മുഴുമിക്കാൻ സമ്മതിക്കാതെ സുതി അവനെ തടഞ്ഞു ഇവിടത്തെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട എൻ്റെ അമ്മക്ക് മകൻ വേണം എന്റെ കുട്ടികൾക്ക് അച്ഛൻ വേണം ഇവിടെ ഒന്നും സംഭവിക്കില്ലടാ നീ ചെല്ലെ സംശയിക്കണ്ട ഇത് സുധിയുടെ വാക്കാ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പ്രവീണ് സുതി വന്ന കാറിൽ കയറി കാർ കണ്ണിൽ നിന്ന് മറയുന്നവരെ സുതി നോക്കിക്കൊണ്ട് നിന്നു ഈ സമയം ലേഖ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയായിരുന്നു സുതി എല്ലാം അറിയുമെന്നും നാട്ടിൽ വരും എന്നും സ്വപ്നത്തിൽ പോലും കരുതിയില്ല കമ്പ്യൂട്ടർ സെന്ററിന്റെ ഓണർ ഷഹീമിനോട് തോന്നിയ ഒരു കൗതുകം ഒരിക്കൽ ഫീസ് തവണകളാക്കി അടച്ചോട്ടെ എന്ന് ചോദിക്കാൻ വിളിച്ചതും പിന്നീട് ആ നമ്പറിൽ നിന്ന് വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് പതിവായതും തിരിച്ചെന്നോ അയച്ചപ്പോൾ പിന്നെ മെസ്സേജുകൾ ക്യാഷൽ സംഭാഷണങ്ങളായതും അത് വിളികളായതും ലിമിറ്റുകളും നിയന്ത്രണങ്ങളും ലംഘിച്ചതും എല്ലാം അവളുടെ മുന്നിൽ നിമിഷ നേരം കൊണ്ട് മിന്നി മറഞ്ഞു പെട്ടെന്നാണ് സ്തുതി വന്നു എന്ന സ്ഥലകാല ബോധത്തിലേക്ക് അവൾ തിരിച്ചെത്തിയത് അതോടെ ഉള്ളിൽ ഒരു കുളിയാൻ മിന്നി പകൽ കണ്ട ഒരു പേടി സ്വപ്നമായിരുന്നെങ്കിൽ ഇതെന്ന് അവൾ ആഗ്രഹിച്ചു അവൾ മുറിയിലേക്ക് വന്നിരുന്നു ഉമ്മർവാതിൽ ശക്തിയായി അടയുന്നത് അവൾ അറിഞ്ഞു അതിൻ്റെ ശബ്ദത്തോടൊപ്പം അവളും ഞെട്ടിത്തരിച്ചുപോയി എന്താവും സുധിയുടെ ഭാവം എന്തായാലും ഇത്രയുമായില്ലേ ഇനി വരുന്നത് വരട്ടെ സുധി അവളുടെ അരികിലെത്തി അവളെ തന്നെ നോക്കി അവൾ മെല്ലെ മുഖമുയർത്തി അയാളെ നോക്കി മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം സുധിയുടെ മുഖം വരിഞ്ഞ് മുറുകിയിരുന്നു കണ്ണുകൾ ജ്വലിക്കുന്നത് പോലെ തോന്നി ലേഖയുടെ ഹൃദയമിടിപ്പ് കൂടി കൈകളിൽ വിറയിൽ അനുഭവപ്പെടാൻ തുടങ്ങി എന്നേക്കാൾ ഇന്ത് പ്രത്യേകതയെ നീ അവനിൽ കണ്ടത് ലേഖയുടെ തൊലി ഇളകി ഉരിഞ്ഞു പോകുന്നത് അവളറിഞ്ഞു പറയടി ഞാൻ തന്നതിനേക്കാൾ എന്ത് സുഖ അവൻ നിനക്ക് തന്നത് സുതിയേട്ടാൻ ഞാൻ മിണ്ടരുത് നിനക്കിനി അതിനെ അവകാശമില്ല സുതിയുടെ ജീവിതത്തിൽ ഇനി നീ എന്ന ക്യാൻസർ വേണ്ട മുറിച്ചു കളയാൻ പോവാം നിനക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തോ എന്നോട് ക്ഷമിക്കണം ഞാൻ കാല് പിടിക്കാം എന്തിന് തെറ്റൻറ്റേതല്ലേ നിന്നെ മാത്രം വിചാരിച്ച് ചുറ്റുമുള്ളവരുവയ്ക്ക് കാണാതിരുന്നതിനെ നീ പറഞ്ഞത് മാത്രം കേട്ട് മറ്റാർക്കും ചെവി കൊടുക്കാത്തതിനെ എന്നിട്ടും എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കാൻ അവരുടെ അടി ഇപ്പൊ എന്റെ ബലമതാ ലേഖ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അറച്ചു നിന്നു എടുക്കാനുള്ളതൊക്കെ എടുത്തു ഇറങ്ങാൻ തൻ്റെ വീട്ടിലെ സ്ഥിതി ഒരു നിമിഷം ലേഖ ഓർത്തു കുടിയനായ ഏട്ടനെ മിക്കവാറും ബോധം കാണില്ല കഴുത്തിനു ചുറ്റും നാക്കുള്ള ഏട്ടത്തിമയാ പിന്നെയുള്ളത് ഈ അവസ്ഥയിൽ ചെന്നാൽ അവർ തന്നെ കൊത്തിപ്പറിച്ചു തിന്നും ഒരെണ്ണം കൂടി അപ്രതീക്ഷിതമായി അവളുടെ കരണത്ത് വീണു വീണുപോയി ലേഖ അടിയുടെ ആഘാതത്തിൽ നിന്നോട് ഇറങ്ങാനല്ലടി പറഞ്ഞത് സുതി അലറി ലേകം വേഗം പുറത്തേക്കൂടി ഒരു നിമിഷത്തെ സുഖത്തിന് പുറകെ പോയി നഷ്ടപ്പെടുത്തിയ ജീവിതത്തിന് മീതിയായി ഒന്നും അവൾക്ക് അവിടെ നിന്ന് എടുക്കാനില്ലായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഓർത്തപ്പോൾ അവൾക്ക് ആദ്യമായി സുധിയുടെ ബൈക്കിൽ കയറി ദേഹത്ത് തൊടാതെ ഇരുന്നോണം നിന്നെപ്പോലെ ഒന്നടുത്തിരുന്നാൽ തന്നെ ഓക്കാനം വരും സുതി പറഞ്ഞതുപോലെ അവൾ അവന്റെ ദേഹത്ത് തൊടാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചു പോകുന്ന വഴി മുഴുവൻ സുധീമോത്തുള്ള പണ്ടത്തെ ജീവിതമായിരുന്നു അവളുടെ മനസ്സിൽ നിറയെ അത്ര സന്തോഷപ്രദമായിരുന്നു ജീവനായിരുന്നു തങ്ങൾക്ക് പരസ്പരം എന്തിനു വേണ്ടി എന്തിനു വേണ്ടി താൻ എന്നിട്ട് എന്ത് നേടി വഴി പിഴച്ചവൾ എന്ന പേരോ വീട്ടിലേക്കുള്ള വഴിയായിരുന്നില്ല അത് എങ്ങോട്ടെന്ന് ലേഖക്ക് കമ്പ്യൂട്ടർ സെന്ററിന്റെ താഴെ ബൈക്ക് വെച്ചപ്പോഴാണ് മനസ്സിലായത് ഓഫീസിനുള്ളിലെ എ സിയുടെ ശീതളമേൽ ഏതോ പെണ്ണിന് വൃത്തികെട്ട മെസ്സേജ് അയച്ച് അതിന്റെ സുഖത്തിൽ ഇരിക്കുകയായിരുന്നു ഷഹീം വാതിൽ തള്ളിത്തോർന്ന് സുധി കയറി ചെന്ന് ലേഖയെ കൂടി കണ്ടപ്പോൾ അയാൾക്ക് സംഗതി മനസ്സിലായി ആരാ ഇത് മര്യാദയില്ലാതെ ഇങ്ങനെയാണോ ഒരു ഓഫീസിൽ കയറി വരുന്നത് മര്യാദ ഞാൻ കാണിച്ചു തരടാ എന്നും പറഞ്ഞ് സുധി അവന്റെ നെഞ്ചത്ത് ചവിട്ടി ഇനി അവളങ്ങേ ഏറ്റെടുത്തോ എനിക്കിനു വേണ്ട ഡോ സൂക്ഷിച്ച് സംസാരിക്കണം കണ്ട് വേസ്റ്റുകളെ മുഴുവൻ ഏറ്റെടുക്കാൻ ഞാനെന്താ മുനിസിപ്പാലിറ്റിയോ ഷെഹീം പറഞ്ഞു തീർന്നതും ചെവിടടിച്ച് ഒന്ന് കിട്ടിയതും ഒരുമിച്ചായിരുന്നു നായേ ഇനി എത്ര ഉണ്ടടാ ഇതുപോലെ കെട്ടിപ്പൊട്ടിയവൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട് അമ്മായിപ്പൻറെ പണത്തിന്റെ മുങ്ക് ഇനി നിനക്കില്ല നിന്റെ പണക്കാരി ഭാര്യ അവളുടെ കാര്യം നോക്കി പോയടാ ഇനി പുഴുത്ത പട്ടിയുടെ വില പോലും നിനക്കില്ല ഷഹീമ തളർന്ന് കസേരയിൽ വേണോ സുതി നടന്ന് പുറത്തു കടന്നു ലേഖ ആകെ ചത്തത്തിനൊക്കുമോ ജീവിച്ചിരിക്കലോ എന്ന അവസ്ഥയിലെത്തി എന്തു ചെയ്യണം എന്നറിയാതെ സുധിയുടെ പുറകെ ചെന്നു വിവേകത്തെ വികാരം കാർന്നതിന് ആ നിമിഷത്തെ അവൾ ശപിച്ചു ഇനി എന്ത് ഉത്തരം കിട്ടാത്ത ആ ചോദ്യം അവൾക്ക് മുന്നിൽ കൊഞ്ഞനം കുത്തി സ്നേഹസമ്പന്നനായ ഭർത്താവിനെ ചതിച്ച താൻ എന്തു നേടി കുടുംബഭദ്രത എന്നുണ്ട് അത് ആണും പെണ്ണും ഒരു പളുങ്കുപാത്രം കണക്കി തേച്ചുമിനുക്കിക്കൊണ്ടു കൊണ്ടുപോകണം അതിലൊരു വിള്ളൽ വന്നാൽ തീർന്നു പിന്നെ മറ്റൊരു കണ്ണിലൂടെ മാത്രമേ ആളുകൾ കാണൂ എൻ്റെ കുഞ്ഞുങ്ങൾ നാളെ ഒരു വീട്ടിൽ മരുമകളായി ചെല്ലേണ്ടവൾ അവൾക്ക് എന്ത് സ്ഥാനമാകും എനിക്ക് കിട്ടുക ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ആരൊക്കെയോ ശിക്ഷിക്കുന്നു അവൾ മുന്നിൽ ധൃതിയിൽ പടികളിറങ്ങുന്ന സുതിയെ നോക്കി തനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് സുതിയെന്ന് അവൾക്ക് തോന്നി സ്വയം അറുപ്പും വെറുപ്പും മാത്രം ജീവിതത്തിന് ഒരു റിവൈൻഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ തെറ്റും തിരുത്തി സുധിയേട്ടന്റെ മാത്രമായി ഒന്നുകൂടി ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ കരയാൻ പോലും അശക്തനായിരുന്നു ലേഖ ഒരു മരവിപ്പ് മാത്രമേ തന്നിലിപ്പോൾ ഉള്ളതെന്ന് അവൾ തിരിച്ചറിഞ്ഞു സുധി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ടെടുത്ത് ബൈക്ക് റേസ് ആക്കി അനുസരണയുള്ള ഒരു അടിമയെ പോലെ അവൾ അതിൽ കയറി നേരെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി സുധി നിർത്തിയപ്പോൾ ലേഖ ഇറങ്ങി നടക്ക് സുധി ആജ്ഞാപിച്ചു അവൾ പുറകെ ചെന്ന് ഫാമിലിയായി ഇരിക്കാനുള്ള ഒരു റൂമിൽ കയറി ഇനി എന്താ നിന്റെ പ്ലാൻ ഇവനെന്തായാലും നിന്നെ വേണ്ട വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ പറഞ്ഞ കൊണ്ടു ചെന്ന് ആക്കിയേക്കാം സുതിയേട്ടാ ഞാൻ അയ്യ വേണ്ട മോളെ ഈ പുങ്കണ്ണീരൊന്നും ഇനി വേണ്ട ഇതൊക്കെ കണ്ടും കേട്ട് മനസ്സുപേടേണ്ട ഒരു സുതി ഉണ്ടായിരുന്നു ഇല്ല ഞാൻ ചോര നീരാക്കി പണം അയച്ചത് കൊണ്ട് തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിയപ്പോ നീ കാണിച്ചതൊക്കെ കൊള്ളാം ചേട്ടന് ഇഷ്ടമായി ഇങ്ങനെ തന്നെ വേണം സുധിയേട്ട ലേഖ കരഞ്ഞു മുന്നിൽ മേശക്കപ്പുറം ഇരിക്കുന്ന സുധിയുടെ കാലിൽ വീണു മാപ്പ് മാപ്പ് നീ എണീക്ക് ഇത് ഹോട്ടലാ പിന്നെ എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും നോക്കാൻ ഒരു വേലക്കാരിയെ വേണം നിനക്ക് പറ്റുമെങ്കിൽ പോരെ പിന്നെ അവരെന്തേലും കുറ്റം പറഞ്ഞ അന്ന് തീരും നിന്റെ സേവനം ഞാൻ നിന്നോളാം സുധേട്ട ഒരു വേലക്കാരിയായി ഇനിയുള്ള കാലം ഒരു പരിഗണനയും എനിക്ക് വേണ്ട ചെയ്ത തെറ്റിനെ ഞാൻ അവൾക്ക് ഒഴിമിക്കാൻ കഴിഞ്ഞില്ല സുധി പ്രവാസ ജീവിതം ഒഴിവാക്കി ഇപ്പോൾ നാട്ടിൽ സ്ഥിരമാക്കി അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു വേലക്കാരി എന്നതു മാറി ഭാര്യയുടെ എല്ലാ പരിഗണനയും ക്രമേണ ലേഖയ്ക്ക് ലഭിച്ചു തുടങ്ങി ലേഖയെല്ലാം ക്ഷമിക്കാൻ പഠിച്ചു എതിർത്തൊന്നും പറയാതെ സുധീപ് പറഞ്ഞ പോലെ അമ്മയും മക്കളെയും നോക്കി വേലക്കാരിയല്ലാതെ ഭാര്യ തന്നെയായി എങ്കിലും ചിലപ്പോൾ പഴയതൊക്കെ വരും അത് ജീവിതത്തിൽ പ്രശ്നങ്ങളും സൃഷ്ടിക്കും ഏച്ചുകിട്ടിയത് മൊഴിച്ചിരിക്കും പോലെ കൂടുതൽ സ്റ്റോറികൾക്ക് മല്ലു സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം